नमस्कार पत्ताम क्लास एल्ला कूट्टुकार्क्कुम स्वागतम गणिततिले सेकंड चैप्टर आय वृत्तंगल अथवा सर्कल्स एन्न पाठभागमाण नम्मल ई क्लास मुदल पढ़िच्चु तुडंगुन्नत सर्कल्समाय बंधप्पेट्ट रेंड बेसिक वीडियोस अप्लोड चेय्तिट्टुंड अव तीर्च्चयायुम काणुक कूडाते ओंपताम क्लासिले वृत्तंगल एन्न पाठभागत्तिले एल्ला क्लासुकलुम अप्लोड चेय्तिट्टुंड अवयुम काणुक ई पाठभागत्त ചില ഇക്വേഷൻസും അവയുമായി ബന്ധപ്പെട്ട തിയറംസും ഒക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതായത് ചില സൂത്രവാക്യങ്ങളും എങ്ങനെ അവ തെളിയിക്കാം എന്നും ഒക്കെയാണ് ടെക്സ്റ്റിലെ പേജ് നമ്പർ 37 മുതൽ 41 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ മനസ്സിലാക്കാൻ പോകുന്നത് പാഠഭാഗത്തേക്ക് കടക്കാം Can you draw a right triangle of hypotenuse 5 cm The perpendicular sides can be of any length. അതായത് 5 സെന്റിമീറ്റർ നീളമായിട്ടുള്ള കർണം അഥവാ ഹൈപ്പോടെന്യൂസ് വരുന്ന ഒരു മട്ട ത്രികോണം അതായത് റൈറ്റ് ട്രയാംഗിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പെർപെൻഡിക്കുലർ സൈഡ്സ് അഥവാ ലംബ വശങ്ങൾ ഏത് അളവ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു മട്ട ത്രികോണം അഥവാ റൈറ്റ് ട്രയാംഗിൾ വരയ്ക്കാൻ നോക്കാം. ഇവിടെ നമുക്ക് കർണം അഥവാ ഹൈപ്പോടെന്യൂസ് 5 സെന്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട് ബാക്കി അളവുകളൊന്നും പറയുന്നുമില്ല നമുക്കറിയാം ആംഗിളിന്റെ സം ഓഫ് ആംഗിൾസ് അഥവാ കോണുകളുടെ ആകെത്തുക 180 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം ഒരു ആംഗിളിന് 90 ഡിഗ്രി ആകുമ്പോഴാണ് അത് മട്ടക്കോൺ എന്ന് പറയുന്നത് അതായത് റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ആംഗിളിന് 90 ഡിഗ്രി ആകുമ്പോൾ ബാക്കി രണ്ട് ആംഗിളുകളുടെ തുക 90 ആയിരിക്കണം 90 പ്ലസ് 90 ആണല്ലോ 180 ഡിഗ്രി അത് വെച്ചിട്ട് നമുക്ക് ഈ മട്ട ത്രികോണം വരയ്ക്കാം ഇവിടെ 5 സെന്റിമീറ്റർ ലെങ്ത് ആയിട്ടുള്ള ഒരു ലൈൻ വരച്ചിട്ടുണ്ട് ഈ ലൈനിന്റെ ഇരുവശത്തു നിന്നായി 90 ഡിഗ്രി ആകത്തക വിധം രണ്ട് അക്യൂട്ട് ആംഗിളുകൾ അതായത് 90 ഡിഗ്രിയിൽ താഴെയുള്ള കോണുകൾ ന്യൂന കോണുകൾ വരയ്ക്കുക അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആംഗിൾ വരയ്ക്കാം ഇവിടെ ഞാൻ ഇപ്പോൾ 50 ഡിഗ്രി ആംഗിൾ ആണ് വരയ്ക്കാൻ പോകുന്നത് അപ്പോൾ 90 ൽ നിന്ന് 50 കുറയുകയാണെങ്കിൽ ഇവിടെ എത്ര വരയ്ക്കണം 40 ഡിഗ്രി ആംഗിൾ ആണ് വരയ്ക്കേണ്ടത് ഇവിടെ ഞാൻ 50 ഡിഗ്രിയിൽ ഒരു ആംഗിൾ വരച്ചിട്ടുണ്ട് അപ്പോൾ 90 ൽ നിന്ന് 50 ലെസ് ചെയ്താൽ 40 ആണ് അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് 40 ഡിഗ്രിയിൽ ഒരു ആംഗിൾ വരയ്ക്കുക അപ്പോൾ ഇത് 50 ഡിഗ്രി ഇത് 40 ഡിഗ്രി അപ്പോൾ ഒരു ട്രയാംഗിളിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ് അങ്ങനെയെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും 90 ഡിഗ്രി ആയിരിക്കും അപ്പോൾ മൂന്ന് ആംഗിളും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി വരികയും ചെയ്യും അപ്പോൾ നമുക്ക് 5 സെന്റിമീറ്റർ ലെങ്ത് ഹൈപ്പോടെന്യൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കർണമായിട്ടുള്ള ഒരു മട്ട ത്രികോണത്തെ വരയ്ക്കാൻ കഴിയും ഈ ട്രയാംഗിൾ നമുക്ക് സെറ്റ് സ്ക്വയർ അഥവാ മട്ടം ഉപയോഗിച്ച് നമുക്ക് വരയ്ക്കാം ഇതിന്റെ രണ്ട് എഡ്ജുകൾ അതായത് രണ്ട് അറ്റങ്ങൾ 5 സെന്റിമീറ്റർ ആകത്തക രീതിയിൽ അറേഞ്ച് ചെയ്യുക ശേഷം ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു മട്ട ത്രികോണം കിട്ടുന്നതായിരിക്കും ഹൈപ്പോടെന്യൂസ് 5 സെന്റിമീറ്റർ ആവുകയും ചെയ്യും ഇത് നമുക്ക് ഈ സെറ്റ് സ്ക്വയർ വെച്ച് നമുക്ക് തിരിച്ചും വരയ്ക്കാവുന്നതാണ് എഡ്ജ് കറക്റ്റ് ആക്കുക ശേഷം വരയ്ക്കുക ഇതുപോലെ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചും നമുക്ക് മട്ട ത്രികോണങ്ങൾ വരയ്ക്കാവുന്നതാണ് ഇത്തരം കുറേ ത്രികോണങ്ങൾ വരച്ച് അവയുടെ മൂന്നാം മൂലകൾ അതായത് തേർഡ് വെർട്ടസസ് നോക്കുകയാണെങ്കിൽ ഇവയെല്ലാം ഒരു വൃത്തത്തിലാകുന്നതായി കാണാം എന്തുകൊണ്ടായിരിക്കും അത് നോക്കാം ഒരു വൃത്തത്തിലെ ഡയമീറ്റർ അഥവാ വ്യാസത്തിൻ്റെ രണ്ട് അറ്റങ്ങളിൽ നിന്നും വൃത്തത്തിൻ്റെ മറ്റേതൊരു ബിന്ദുവുമായിട്ട് യോജിപ്പിച്ച് കിട്ടുന്ന
കോൺ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കുമെന്ന് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാണെന്ന് നമുക്ക് തെളിയിക്കാം ഈ സർക്കിളിലെ AB എന്ന ലൈൻ ആണ് ഈ സർക്കിളിന്റെ ഡയമീറ്റർ അഥവാ വ്യാസം അപ്പോൾ ഈ രണ്ട് അക്ഷങ്ങൾ ചേരുന്ന ബിന്ദുവാണ് വൃത്തത്തിലെ P എന്ന് പറയുന്ന ബിന്ദു അപ്പോൾ ഈ P യിൽ ഫോം ചെയ്തിരിക്കുന്ന അതായത് ഈ P യിലെ കോൺ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കണം എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് P എന്ന് പറയുന്ന ബിന്ദുവിനെ സെന്ററുമായി യോജിപ്പിക്കുകയാണ് അപ്പോൾ നമുക്കിവിടെ രണ്ട് ആംഗിളുകൾ കിട്ടിയിട്ടുണ്ട് രണ്ട് കോണുകൾ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ട്രയാംഗിളുകളും കിട്ടിയിട്ടുണ്ട് അതായത് നമുക്ക് സെന്ററിന് ഒ എന്ന് കൊടുക്കുകയാണെങ്കിൽ ട്രയാംഗിൾ എ ഒ പിയും ട്രയാംഗിൾ ബി ഒ പിയും ഈ രണ്ട് ട്രയാംഗിളുകളും സമപാർശ്വ ത്രികോണങ്ങളാണ് അതായത് ഐസോസിലസ് ട്രയാംഗിളാണ് എന്താണ് ഐസോസിലസ് ട്രയാംഗിളിന്റെ പ്രത്യേകത ഐസോസിലസ് ട്രയാംഗിളിന്റെ രണ്ട് സൈഡുകൾ ഈക്വൽ ആയിരിക്കും അതുപോലെ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന അല്ലെ എതിർവശത്ത് വരുന്ന ആംഗിളുകളും ഈക്വൽ ആയിരിക്കും അപ്പൊ ഇവിടെ നമ്മൾ എ ഒ പി എന്ന ട്രയാംഗിൾ എടുക്കുകയാണെങ്കിൽ ഈക്വൽ സൈഡ് എന്ന് പറയുന്നത് എ ഒയും പി ഒയുമാണ് കാരണം എ ഒയും പി ഒയും ഈ സർക്കിളിന്റെ ആരങ്ങളാണ് അതായത് റേഡിയസ് ആണ് അതുകൊണ്ടാണ് ഇവയ്ക്ക് തുല്യ നീളം വരുന്നത് ഇവിടുത്തെ സൈഡ്സ് എന്ന് പറയുന്നത് ബി ഒ പിയിൽ ഒ പിയും ഒ ബിയും ഈ സർക്കിളിന്റെ റേഡിയസ് ആയതിനാൽ ഈ രണ്ട് സൈഡുകളും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അങ്ങനെയെങ്കിൽ പിയും ഒയും നമ്മൾ കണക്ട് ചെയ്തപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ആംഗിളുകൾ കിട്ടി ഈ രണ്ട് ആംഗിളുകൾക്കും എക്സ് എന്നും വൈ എന്നും നമുക്ക് പേര് കൊടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ എക്സ് എന്ന് കൊടുക്കുന്നു ഇവിടെ വൈ എന്നും കൊടുക്കുന്നു അങ്ങനെയെങ്കിൽ എ ഒ പി എന്ന ട്രയാംഗിളിലെ പി ആംഗിളിന് എക്സ് കൊടുക്കുകയാണെങ്കിൽ ഒ പിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളും എന്തായിരിക്കും എക്സ് ആയിരിക്കും കാരണം ഒ എയും ഒ പിയും ഈക്വലാണ് അതുപോലെ ട്രയാംഗിൾ ബി ഒ പിയിൽ പിയിലെ ആംഗിൾ വൈ എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ ഒ പിയുടെ ഓപ്പോസിറ്റ് ഉള്ള ബി എന്ന ആംഗിൾ എന്തായിരിക്കും വൈ ആയിരിക്കും കാരണം എന്താണ് ഒ പിയും ഒ ബിയും ഈക്വൽ സൈഡ്സ് ആണ് അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകൾ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും കൂടാതെ ഇവിടെ നമ്മൾക്ക് എ ബി പി എന്ന് പറയുന്ന വലിയൊരു ട്രയാംഗിളും കിട്ടിയിട്ടുണ്ട് അതായത് ട്രയാംഗിൾ എ ബി പി ഈ ട്രയാംഗിൾ എ ബി പിയിൽ ഓരോ ആംഗിളും നമുക്ക് കിട്ടിയിട്ടുണ്ട് അറിയാം ആംഗിൾ എ എക്സ് ആണ് ആംഗിൾ ബി വൈ ആണ് അതുപോലെ ആംഗിൾ പി എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ആണ് നമുക്കറിയാം ഒരു ട്രയാംഗിളിന്റെ സം ഓഫ് ആംഗിൾസ് 180 ഡിഗ്രി ആണ് അതായത് എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി നമുക്ക് തെളിയിക്കേണ്ടത് ആംഗിൾ പി 90 ഡിഗ്രി ആണ് എന്നുള്ളതാണ് അപ്പൊ ഇവിടെ നമുക്ക് എഴുതാം എക്സ് പ്ലസ് എക്സ് 2x പ്ലസ് വൈ പ്ലസ് വൈ 2y ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി 2x പ്ലസ് 2y ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി അതായത് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ആണ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 180 ബൈ 2 ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ആംഗിൾ പി ആണ് അപ്പം ആംഗിൾ പി എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്ന് നമ്മൾ തെളിയിച്ചു അപ്പം ഇതിലൂടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ അഥവാ വ്യാസത്തിൻ്റെ ഇരുവശങ്ങളെ ആ സർക്കിളിൻ്റെ മറ്റേതൊരു ബിന്ദുവുമായി യോജിപ്പിച്ചാൽ കിട്ടാവുന്ന കോൺ 90 ഡിഗ്രി ആയിരിക്കുമെന്ന് അതായത് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ഒരു അർദ്ധവൃത്തത്തിലെ കോൺ മട്ടക്കോണായിരിക്കും ഇഫ് വി ജോയിൻ ദ എൻഡ്സ് ഓഫ് എ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ടു എ പോയിന്റ് ഓൺ ദ സർക്കിൾ വി ഗെറ്റ് എ റൈറ്റ് ആംഗിൾ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ്
ഒരു സർക്കിളിൽ ഡയമീറ്റർ അഥവാ വ്യാസം നമുക്ക് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. എങ്ങനെ വരച്ചാലും ആ ഡയമീറ്ററിന്റെ രണ്ട് അറ്റത്തെയും ആ സർക്കിളിലെ തന്നെ മൂന്നാമത്തെ ഒരു ബിന്ദുവിൽ യോജിപ്പിച്ചാൽ കിട്ടുന്ന ആംഗിൾ, അതായത് കോൺ, 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ ഈ ട്രയാംഗിളിന്റെ എല്ലാം തേർഡ് വെർട്ടസസ്, അതായത് മൂന്നാം മൂലകൾ ഈ സർക്കിളിൽ തന്നെയാണ് ടച്ച് ചെയ്തിരിക്കുന്നത്. എന്നാൽ മൂന്നാമത്തെ മൂല, അതായത് തേർഡ് വെർട്ടസസ്, ഈ സർക്കിളിന് അകത്താണ് വരുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കോൺ എന്താണെന്നാണ് ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. ഇവിടെ എ ബി എന്ന ലൈൻ ഈ സർക്കിളിന്റെ ഡയമീറ്റർ അഥവാ വ്യാസമാണ്. എ ബിയിലെ രണ്ട് അറ്റത്തെയും പി എന്ന ബിന്ദുവായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതായത് സർക്കിളിന് അകത്തെ ബിന്ദുവാണ് പി. ഇവിടെ കിട്ടുന്ന ആംഗിൾ എത്രയാണെന്നാണ് നമുക്കറിയേണ്ടത്. നമുക്കറിയാം ഈ രണ്ട് അറ്റങ്ങളെ യോജിക്കുന്നത് സർക്കിളിലാണെങ്കിൽ അത് 90 ഡിഗ്രി ആയിരിക്കുമെന്ന്. ഇവിടെ നമുക്ക് രണ്ട് ട്രയാംഗിളുകൾ കിട്ടിയിട്ടുണ്ട്. ട്രയാംഗിൾ ബി ക്യു പി യും ട്രയാംഗിൾ എ പി ബി യും. ട്രയാംഗിൾ ബി ക്യു പി യുടെ ഔട്ടർ ആംഗിൾ അഥവാ പുറം കോണാണ് ആംഗിൾ ബി പി എ എന്ന് പറയുന്നത്. ഈ ആംഗിൾ ഒരു ട്രയാംഗിളിന്റെ പുറം കോൺ അഥവാ ഔട്ടർ ആംഗിൾ എന്നുള്ളത് അതിന് എതിരെ വരുന്ന അകക്കോണുകളുടെ, അതായത് ഇന്നർ ആംഗിൾസിന്റെ ആകെ തുകയായിരിക്കും. അതായത് ആംഗിൾ ക്യു പ്ലസ് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ എ പി ബി ആയിരിക്കും. ഇവിടെ ആംഗിൾ ക്യു, അതായത് പി ക്യു ബി എന്നുള്ളത് 90 ഡിഗ്രിയാണ്. അപ്പൊ 90 ഡിഗ്രിയുടെ കൂടെ ഏത് ഡിഗ്രി ആഡ് ചെയ്താലും, ഇവിടെ ആംഗിൾ ബിയിന് ഏത് ഡിഗ്രി വന്നാലും അതിനോടൊപ്പം ആഡ് ചെയ്യുമ്പോൾ 90 ഡിഗ്രിയേക്കാളും കൂടുതലായിരിക്കും എവിടെ വരുന്ന ആംഗിൾ, ആംഗിൾ എ പി ബി എന്നുള്ളത്. ഒരു കാര്യം വ്യക്തമാകുന്നത്, ഒരു സർക്കിളിന്റെ ഡയമീറ്റർ അഥവാ വ്യാസത്തിന്റെ ഇരുവശത്തെയും ആ സർക്കിളിന് ഉള്ളിലെ ഒരു ബിന്ദുവുമായി യോജിപ്പിച്ചാൽ കിട്ടാവുന്ന കോൺ 90 ഡിഗ്രിയിൽ കൂടുതലായിരിക്കും. അതായത് ഒബ്ട്യൂസ് ആംഗിൾ ആയിരിക്കും, ബൃഹത് കോൺ ആയിരിക്കും. അതായത് ആംഗിൾ എ പി ബി ഈസ് മോർ ദാൻ 90 ഡിഗ്രി. ഇനി നമുക്കറിയേണ്ടത് മൂന്നാമത്തെ മൂല, അതായത് തേർഡ് വെർട്ടസസ് സർക്കിളിന് പുറത്തെ ഒരു ബിന്ദുവിനാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ എത്രയായിരിക്കും എന്നുള്ളതാണ്. ഇവിടെ ട്രയാംഗിളിന്റെ മൂന്നാം മൂല, അതായത് തേർഡ് വെർട്ടസസ് സർക്കിളിന് പുറത്തായിട്ടാണ് വരച്ചിരിക്കുന്നത്. അതായത് പി എന്ന ബിന്ദു, നമുക്കറിയാം ആംഗിൾ എ ക്യു ബി എന്നുള്ളത് 90 ഡിഗ്രിയാണ്. ഇവിടെ നമുക്ക് രണ്ട് ട്രയാംഗിളുകൾ കിട്ടുന്നുണ്ട്. ട്രയാംഗിൾ എ ക്യു ബിയും ട്രയാംഗിൾ ബി പി ക്യുവും, അങ്ങനെ രണ്ട് ട്രയാംഗിളുകൾ കിട്ടുന്നുണ്ട്. ട്രയാംഗിൾ ബി പി ക്യുവിന്റെ ഔട്ടർ ആംഗിൾ ആണ് ആംഗിൾ എ ക്യു ബി. എ ക്യു ബി എന്ന് പറയുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഇന്നർ ആംഗിൾ ആണ് ആംഗിൾ പിയും ബിയും. അതായത് ആംഗിൾ പിയും ബിയും തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ആംഗിൾ എ ക്യു ബി കിട്ടണം. ആംഗിൾ പി പ്ലസ് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ എ ക്യു ബി. എ ക്യു ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 90 ഡിഗ്രിയാണെന്ന്. അപ്പം ഈ രണ്ട് ആംഗിളുകളും കൂട്ടുമ്പോൾ അത് 90 ഡിഗ്രി വരണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ആംഗിൾ പിയും ആംഗിൾ ബിയും 90 ഡിഗ്രിയിൽ താഴെയുള്ള കോണുകളായിരിക്കും. അങ്ങനെയെങ്കിൽ ആംഗിൾ പി എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രിയിൽ താഴെയായിരിക്കും. അതായത് അക്യൂട്ട് ആംഗിൾ അഥവാ ന്യൂനകോൺ ആയിരിക്കും. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ഒരു സർക്കിളിന്റെ ഡയമീറ്റർ അഥവാ വ്യാസത്തിന്റെ ഇരുവശത്തെയും ആ സർക്കിളിന്റെ പുറത്തുള്ള ഒരു ബിന്ദുവിൽ യോജിപ്പിക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കോൺ 90 ഡിഗ്രിയിൽ കുറവായിരിക്കും. അതായത് അക്യൂട്ട് ആംഗിൾ അല്ലെങ്കിൽ ന്യൂനകോൺ ആയിരിക്കും. ആംഗിൾ പി ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി. If a pair of lines drawn from the ends of a diameter of a circle
are perpendicular to each other, then they meet on the circle. അതായത് വൃത്തത്തിലെ ഒരു വ്യാസത്തിൻ്റെ രണ്ടറ്റത്ത് നിന്ന് വരയ്ക്കുന്ന വരകൾ പരസ്പരം ലംബമാണെങ്കിൽ അവ കൂട്ടിമുട്ടുന്നത് വൃത്തത്തിലായിരിക്കും. ഇത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഓൾ പെയേഴ്സ് ഓഫ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ലൈൻസ് ഡ്രോൺ ഫ്രം ദ എൻഡ്സ് ഓഫ് എ ഫിക്സഡ് ലൈൻ മീറ്റ് ഓൺ ദ സർക്കിൾ വിത്ത് ദാറ്റ് ലൈൻ ആസ് ഡയമീറ്റർ. അതായത് ഒരു വരയുടെ രണ്ടറ്റത്ത് നിന്ന് പരസ്പരം ലംബമായി വരയ്ക്കുന്ന വരകളെല്ലാം ആ വര വ്യാസമായ വൃത്തത്തിൽ കൂട്ടിമുട്ടുന്നു. മട്ടത്രികോണങ്ങളുടെ അതായത് റൈറ്റ് ട്രയാങ്കിൾസിൻ്റെ മൂന്നാം മൂലകൾ ചേർത്ത് അതായത് തേർഡ് കോർണേഴ്സ് എല്ലാം ചേർത്ത് നമ്മൾ വരച്ച ഈ ചിത്രത്തിൽ വൃത്തം കിട്ടിയത് എന്തുകൊണ്ടാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. ഒരു മട്ടത്രികോണത്തിൻ്റെ അതായത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സർക്കം സർക്കിളിൻ്റെ സെൻറ്റർ അതായത് പരിവൃത്തത്തിൻ്റെ കേന്ദ്രം എന്നുള്ളത് ഹൈപ്പോട്ടെന്യൂസിൻ്റെ മിഡ് പോയിന്റ് ആയിരിക്കും, അതായത് കർണത്തിൻ്റെ മധ്യബിന്ദു ആയിരിക്കുമെന്ന് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വളയമോ ഒരു വട്ടപാത്രമോ ഒക്കെ വെച്ച് വൃത്തം വരച്ചാൽ അതിൻ്റെ സെൻറ്റർ കണ്ടെത്തുന്നതും അതായത് കേന്ദ്രം എവിടെയാണെന്നുള്ളതും കണ്ടെത്താനും നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിലെ സെറ്റ് സ്ക്വയർ അഥവാ മട്ടം ഉപയോഗിച്ചും ഒരു സർക്കിളിന്റെ സെന്റർ എവിടെയാണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അതെങ്ങനെയെന്നാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഈ സർക്കിളിന്റെ സെന്റർ നമുക്ക് കണ്ടെത്തണം. അതിനായിട്ട് ഈ സെറ്റ് സ്ക്വയർ ഉപയോഗിക്കുകയാണ്. അപ്പൊ ഈ സെറ്റ് സ്ക്വയർ സർക്കിളിന്റെ ഏതെങ്കിലും ഒരു ബിന്ദുവില് വയ്ക്കുക. ഈ സെറ്റ് സ്ക്വയറിന്റെ രണ്ട് എഡ്ജും സർക്കിളിൽ മുട്ടിയ പോയിന്റുകൾ അടയാളപ്പെടുത്തുക. ശേഷം പോയിന്റുകൾ യോജിപ്പിക്കുക. ഇപ്പോൾ നമുക്ക് ഈ സർക്കിളിന്റെ ഡയമീറ്റർ അതായത് വ്യാസം കിട്ടും. ഇതുപോലെ മറ്റൊരു സ്ഥലത്ത് വെച്ചും ഈ രണ്ട് എഡ്ജുകളും സർക്കിളിൽ മുട്ടുന്ന ബിന്ദു അടയാളപ്പെടുത്തുക. ശേഷം അവ യോജിപ്പിക്കുക. ഈ രണ്ട് ലൈനുകളും കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് നമുക്ക് ലഭിക്കും. ഈ പോയിന്റ് ആണ് ഈ സർക്കിളിന്റെ സെന്റർ അഥവാ കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചും ഒരു സർക്കിളിന്റെ സെന്റർ അഥവാ വൃത്തകേന്ദ്രം കണ്ടെത്താൻ നമുക്ക് കഴിയും. നമ്മൾ ഈ ക്ലാസ്സിൽ മനസ്സിലാക്കിയതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ടെക്സ്റ്റിലെ പേജ് നമ്പർ 42 മുതൽ 44 വരെയുള്ളത്. അവ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. താങ്ക് യു.